നമ്മുടെ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു സൈസ് വൈസ് ഞാൻ പെയിൻറ് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഇവിടെയായിട്ട് കുറച്ച് യെല്ലോയാണ് അപ്ലൈ ചെയ്യണേ. ആവശ്യത്തിനെല്ലാം എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് ആട്ടോ. ഓറഞ്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് റെഡ്. അപ്പോൾ ഈ ഒരു സൈസ് വൈസിന് ഞാൻ പോണേ. ഇനി ഞാൻ ഒരു സ്പോഞ്ചും കൊണ്ട് ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ആട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ പെയിൻ്റ് അടിച്ചത് അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഫാനിൻ്റെ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ശരിക്കും ഉണക്കണം. നമ്മളതിൻ്റെ അടിഭാഗം മാത്രം വിട്ടിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻ്റ് ചെയ്തിട്ട് വെച്ച ബ്രഷില്ലേ, ആ ബ്രഷ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും ആ ബ്രഷിൻ്റെ ആ ബ്രിസിൽസ്. അപ്പോൾ അതിനകത്തേട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ബ്ലാക്ക് കളർ കുറച്ചെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റഫ് ഏരിയ ഇട്ടൊന്ന് ഇങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇവിടെ ഇതുപോലെ ഒന്ന് നമുക്ക് ഇനി ഇത് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിട്ടൊക്കെ ഒന്ന് കയറ്റി കൊടുക്കാമേ. നമ്മൾ ഈ കളർ അടിച്ചേക്കണ സൈഡിട്ടൊക്കെ ഒന്ന് ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കയറ്റി ഇറക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഫുൾ അതുപോലെ കയറ്റി ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ അടിയിലത്തെ ആ കർവ് ഇവിടെ അടിക്കണ്ട, ഇതിവിടം വരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിൻ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഫേൺ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല ശരിക്കും. അപ്പോൾ ഞാനൊരു പേനയുടെ റീഫില്ലർ, ഇത് തീർന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ. ഇത് അത് വെച്ച് ഞാൻ ഇതുപോലെ കണ്ടോ, നമുക്കിത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഓരോരോ സ്ഥലത്ത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഡാബ് ചെയ്ത പോലെ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇത് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡാബ് ചെയ്യാൻ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത ബ്രഷ് ഇങ്ങനെ കുറച്ച് കളർ അതിനകത്ത് മുക്കിയിട്ട് ഞാൻ ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്ത് ഇവിടെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതുപോലെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു കോക്കനട്ട് ട്രീ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെയായിട്ട് ഇങ്ങനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, രണ്ട് കോക്കനട്ട് ട്രീ വരയ്ക്കാൻ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞ്, അപ്പോൾ മാക്സിമം ഞാൻ ഇത് ഇത്രയാണ് ഹൈറ്റ് വെക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലത്തെ ഒരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇതിനകത്തൊന്ന് ഇത് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ കുറച്ച് വരകൾ വരച്ചെടുക്കാം ഇതുപോലെ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെറുതെ ഇതുപോലെ നമ്മുടെ ആ റീഫില്ലറിൻ്റെ ആ നെബ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോക്കനട്ട് ട്രീയുടെ ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരു കോക്കനട്ട് ട്രീ വരച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയും കൂടെ ഒരു കോക്കനട്ട് ട്രീ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് കോക്കനട്ട് ട്രീയും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേനയുടെ നിബ് അല്ലെങ്കിൽ തിൻ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലോട്ട് ഇതാട്ടോ, കണ്ടോ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് ഈ പെയിൻറ്റിങ് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എടുപ്പ് കിട്ടും. പിന്നെ ഇവിടെ ഞാൻ ജ്യൂട്ട് ത്രെഡ് ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ ജ്യൂട്ട് ത്രെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ത്രെഡ് ഞാനിങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ അതും കൂടെ ചുറ്റി കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതേ ത്രെഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ ഫെവിഗം കൊണ്ടാണ് കെട്ടിയേക്കുന്നത്. ഞാൻ ഇവിടെ വരെ കെട്ടിയിട്ടുണ്ട് ത്രെഡ്. നമ്മുടെ കോക്കനട്ട് ട്രീ ഒന്നും ഉണങ്ങിയിട്ടില്ല, നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കണേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ യെല്ലോ ഷെയ്ഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റും ചെയ്യണം കേട്ടോ. ബൈ ബൈ.